ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. നിങ്ങളൊരു ഷീസൂന് വാങ്ങാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണുക. ഷീസൂന് പൊതുവേ കാണുന്ന ചില സ്വഭാവമുണ്ട്, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ട്, എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെന്ന് ഞാൻ പറയാം. ഇതിൽ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ് നിങ്ങൾക്കൊരു കുഞ്ഞ് അപ്പാർട്ട്മെൻറ്റ് ബ്രീഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷീസൂനെ വാങ്ങാം. അധികം സ്ഥലമൊന്നും വേണ്ട, കുറച്ച് സ്ഥലമേ എൻ്റെ വീട്ടിലുള്ളൂ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു കുഞ്ഞു ഡോഗിനെ ആയിരിക്കും വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞായിട്ടും വേണം, ക്യൂട്ടായിട്ടും വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഷീസൂനെ വാങ്ങുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നല്ല ഭംഗിയുള്ളൊരു ഡോഗിനെ വേണം. നല്ലോണം ഒരുക്കാനൊക്കെ, മുടിയൊക്കെ കെട്ടിക്കൊടുക്കാം, എന്താ പറയുക, ഒരു ഏഞ്ചലിന് പോലെ ഒരു ഡോഗിനെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ഷിസൂനെ ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്. ഷിസൂൻ്റെ മുടി കട്ട് ചെയ്യാണ്ട് നമ്മൾ വിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് വളർന്ന് തറയിൽ മുട്ടുന്ന രീതിക്ക് ഇങ്ങനെ വളർന്ന് കിടക്കും. നമുക്ക് കോതി കൊടുക്കാനും കെട്ടിക്കൊടുക്കാനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും. ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കോട്ടുണ്ടല്ലോ, അവരുടെ മുടി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പല കളേഴ്സിൽ ചൂസ് ചെയ്യാൻ പറ്റും. സിംഗിൾ കളറിൽ കിട്ടാറുണ്ട്, ഡബിൾ കളറിൽ കിട്ടും, ട്രൈ കളറിൽ കിട്ടും. മുത്തുമണിയാണെങ്കിൽ മൂന്ന് കളറാണ്, വൈറ്റ്, ബ്രൗൺ ആൻഡ് ബ്ലാക്ക്. അതുപോലെ ട്രൈ കളേഴ്സ് ഉള്ള പപ്പീസിനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് വാങ്ങാൻ പറ്റും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷെഡിങ്. ഷെഡിങ് വളരെ വളരെ കുറച്ച് മാത്രം കാണുന്ന ഒരു ബ്രീഡാണ് ഷിട്സു. പക്ഷേ പലരും പറയുന്നുണ്ട് മുടി കൊഴിച്ചിൽ നല്ലോണം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മുടി കൊഴിയുന്നതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ട് അവരുടെ പപ്പി ഫറിൽ നിന്ന് അഡൽട്ട് സ്റ്റേജിൽ പോകുമ്പോൾ അഡൽട്ട് ഹെയറിലോട്ട് മാറുന്ന ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ സമയത്ത് കൊഴിച്ചിലുണ്ടാവും. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അവരുടെ പപ്പി ഹെയർ മാറിയിട്ട് അവർക്ക് അഡൽട്ട് ഹെയർ വരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ പപ്പി ഹെയർ മൊത്തം കൊഴിഞ്ഞു പോകണം. ആ ഒരു സമയത്ത് കുറച്ച് കൊഴിച്ചിലുണ്ടാവും, എങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മളധികം ശ്രദ്ധിക്കത്തില്ല. അതല്ലാണ്ട് ഫുഡ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ, ഗ്രൂമിങ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ മുടി കൊഴിയാറുള്ളൂ. മുത്തുമണിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ ഒട്ടും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ അവൻ അഡൽട്ടാണ്, 2.5 വയസ്സായി. മുടി കൊഴിച്ചിൽ ഒട്ടും തന്നെ ഇല്ല. എനിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു മുടി കൊഴിച്ചിലും സ്മെല്ലും. ഇത് രണ്ടും കാരണം ഞാൻ ഒത്തിരി കാലം പട്ടി തന്നെ വേണ്ട, എന്തിനാണ് എനിക്കിത് രണ്ടും സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ കാലമുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനൊരു ബ്രീഡുണ്ട് എന്ന് പറഞ്ഞ് അറിയുന്നത്. ഒരിക്കൽ ബീച്ചിൽ പോയപ്പോഴേ ഈ ബ്രീഡിനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു കുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു, അവരുടെ അടുത്ത് ഇൻഫർമേഷൻസൊക്കെ ചോദിച്ചു എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കാര്യമാണ്, അതിന് സ്മെല്ലും ഇല്ല, ഷെഡിങ്ങും ഇല്ല എന്നുള്ളത് വളരെ സത്യമാണ്. ഒട്ടും സ്മെല്ലും ഇല്ല കേട്ടോ. അതായത് ഇപ്പം ഞാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 3 ആഴ്ച കുളിപ്പിച്ചില്ല. അവന് നല്ല മുടിയുള്ളൊരു ടൈമാണെന്നുണ്ടെങ്കിൽ മാത്രം 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും വളരെ മൈൽഡായിട്ടുള്ളൊരു സ്മെല്ല് വരും. ഒരുപാട് ഡോഗ്സിനെയൊക്കെ വളർത്തിയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ഡോഗിനെ കുളിപ്പിച്ച് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും സ്മെല്ല് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതായത് ആ ഷാമ്പൂവിൻ്റെ സ്മെല്ലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ഒരു ബോഡിക്കുള്ളൊരു ഒഡറാണത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, തെറ്റായ ഒരു കാര്യമൊന്നുമല്ല. ആ ഒരു സ്മെല്ല് വന്നു തുടങ്ങും, പക്ഷേ അതെല്ലാവർക്കും അങ്ങ് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അങ്ങനെയുള്ളവർക്ക് ഷിത്സുനെ വാങ്ങാം. ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾ നല്ല രീതിക്ക് ഗ്രൂം ചെയ്യാണ്, നല്ല രീതിക്ക് ഹൈജീൻ പ്രോപ്പറായിട്ട് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷിത്സുന് ഒരിക്കലും സ്മെല്ല് വരില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വീട്ടിൽ കുട്ടികളുണ്ട്, അവരുടെ കൂടെ ഒത്തുപോകാൻ പറ്റുന്നൊരു ഡോഗിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷിത്സുനെ വാങ്ങാം. ഞങ്ങൾക്ക് ആദ്യം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മുത്തുമണിയെ വാങ്ങിയ സമയം ലോക്ക്ഡൗൺ ആണ്, അവൻ ആൾക്കാരെ കാണാണ്ട് ഇതിനുള്ളിൽ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇട്ടൊരു വീഡിയോക്കുള്ളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുത്തിനെ നാട്ടിൽ കൊണ്ടുപോയപ്പോൾ മുത്ത് പട്ടികളോട് ശരിയാകുന്നില്ല, എനിക്കറിയാമെന്നുള്ള പല ഷിറ്റ്സും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ കീഴിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ നിങ്ങളുടെ ട്രെയിനിങ് പ്രോപ്പർ അല്ലാഞ്ഞിട്ടാണ്, എൻ്റെ ഷിറ്റ്സു വളരെ ഒബീഡിയൻ്റ് ആണ്, എൻ്റെ വീട്ടിൽ 2 ഡോഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. മേ ബി ആയിരിക്കാം, ക്യാരക്ടർ ഡിഫർ ആകുമല്ലോ. ഇപ്പോൾ ഡോഗ്സ് ടു ഡോഗ് നമുക്ക് പറയാൻ പറ്റില്ല, ക്യാരക്ടേഴ്സ് ഡിഫർ ആകും. പക്ഷേ ജനറലി ഞാൻ ഈ 2.5 കൊല്ലത്തിൽ പല ഷിത്സുനെയും കണ്ടിട്ടുണ്ട്, ജനറലി അവർ മറ്റ് പട്ടികളോട് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല. അതിനി എനിക്കറിയാമെന്നുള്ള ഷിത്സു മാത്രം അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കുട്ടികളോട് അവരങ്ങ് അമിതമായ ഒരു സ്നേഹമാണ് കാണിക്കുന്നത്. അതായത് ഞങ്ങളൊരിക്കൽ എറണാകുളത്ത് കൊണ്ടുപോയി, എൻ്റെ കസിൻ്റെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ എൻ്റെ കസിൻ്റെ കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ടെൻഷനാണ്, ഇവൻ ഒരു പട്ടികളോട് പോലും അടുക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള വലിയ ആൾക്കാരെയൊക്കെ കുറേ പ്രാവശ്യം കണ്ടതുകൊണ്ടായിരിക്കാം അവൻ ഈ അടുപ്പം കാണിക്കുന്നത്. കുട്ടികളോട് എങ്ങനെയായിരിക്കും അവിടെ പോകുമ്പോൾ, എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുമോ
എന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ മുത്തുമണി അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ കുട്ടികൾ അവനെ എടുത്ത് ഉരുട്ടുന്നുണ്ടായിരുന്നു, മാറി മാറി എടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങെല്ലാം എൻജോയ് ചെയ്യുക, അവന് ഒന്നിലും ഒരു പ്രശ്നവും, അവരെ എന്തേലും ഉപദ്രവിക്കും എന്നുണ്ടേ പോലും ഇവൻ മിണ്ടാതെ നിൽക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. ആ രീതിക്കായിരുന്നു അവൻ്റെ ബിഹേവിയർ. അപ്പം ഞങ്ങൾക്ക് സമാധാനം, ഓക്കെ അപ്പോൾ കുട്ടികളോട് അവന് പ്രശ്നമില്ല എന്നുള്ളത്. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഷിറ്റ്സുനെ വാങ്ങാം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അധികം എക്സസൈസിൻ്റെ ആവശ്യമൊന്നും അവർക്കില്ല. ഒരു 5 മുതൽ 10 മിനിറ്റ് ആക്റ്റീവായിട്ട് നിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ തളർന്നു പോകുന്ന ഒരാളാണ് മുത്തുമണീൻ്റെ ഈ ഒരു ബ്രീഡെന്ന് പറയുന്നത്. അവർക്കൊരു 10 മിനിറ്റ് അവരെ വാക്കിങ്ങിന് കൊണ്ടുപോകുക അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ തന്നെ കളിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ധാരാളമായിരിക്കും, പിന്നെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങാൻ തുടങ്ങും. അപ്പം വളരെ കുറച്ച് മാത്രം എക്സസൈസ് വേണം എന്നുള്ളൊരു ബ്രീഡാണ് ഷിറ്റ്സു. അപ്പം നിങ്ങൾക്ക് അതിനുള്ള ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഷിറ്റ്സുനെ വാങ്ങാം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അധികം നിങ്ങൾ പുറത്ത് കൊണ്ടുപോകണം എന്നുള്ള പ്രശ്നവും ഇല്ല. എക്സസൈസും കുറച്ച് മതി, പുറത്ത് ഔട്ട്ഡോർ ടൈം വളരെ കുറച്ച് മതി. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്കധികം ഹീറ്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ, നാട്ടിലാണെങ്കിലും അങ്ങനെ ഭയങ്കര തണുപ്പൊന്നുമല്ലല്ലോ, നമുക്കൊരു സാമാന്യൊരു ചൂടുണ്ടാവില്ലേ, അതുപോലെ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല, അവർക്കത് താങ്ങാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള ടൈമിൽ അവരെപ്പോഴും വീട്ടിനുള്ളിൽ നിൽക്കാനായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതുമാത്രമല്ല, എപ്പോഴും അവർക്കൊരു കമ്പനിയുടെ ആവശ്യമുണ്ട്. അതായത് എന്താ പറയുക, ഒരാൾ, അവർക്ക് വീട്ടിലൊരാൾ ഭയങ്കര ഇഷ്ടമായിരിക്കും, അവരെവിടെയാണോ അവിടെ കാണും അവനും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ അടുക്കളയിൽ പോവാണെങ്കിൽ അവൻ അടുക്കളയുടെ പുറത്ത് വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അടുക്കളയ്ക്ക് ഉള്ളിൽ ഞങ്ങൾ കയറ്റത്തില്ല, അതുകൊണ്ട് പുറത്ത് വന്നിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങും, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കും എപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട്. ഞാൻ ടോയ്ലറ്റിൽ പോവാണെങ്കിൽ ടോയ്ലറ്റിൻ്റെ പുറത്ത് വന്ന് നിൽക്കും എപ്പോൾ ഞാൻ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് അവൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അവർക്ക് അധികം ഔട്ട്ഡോർ ടൈമും വേണം എന്നില്ല. ഇത്രയും ഒക്കെ പോസിറ്റീവ്സ് ഉണ്ടെങ്കിലും നെഗറ്റീവ്സ് ഇല്ലാത്ത ബ്രീഡുകളുണ്ടോ? നെഗറ്റീവ്സും ഉണ്ട്. അതെന്തൊക്കെയാന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു ഷിറ്റ്സുനെ വാങ്ങാണ്ടിരിക്കുക. ഇത് ഞാൻ ഒരു വീഡിയോയിൽ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും എനിക്ക് 1-2 കമൻറ്റ് വന്നു, അങ്ങനെയൊന്നുമില്ല, ഷിറ്റ്സുനെ വീട്ടിൽ നിർത്തിയിട്ട് പോകാം, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് പ്രശ്നമില്ലായിരിക്കും, പക്ഷെ അവർക്ക് പ്രശ്നമുണ്ട്. അവർക്ക് ഡിപ്രഷനും ആങ്സൈറ്റിയും അഗ്രസീവ്നെസ്സും ഒക്കെ വരും. ഷിറ്റ്സു എന്ന് പറയുന്ന ഒരു ബേബീനെ പോലെയാണ്, അവർക്ക് എപ്പോഴും ആരെങ്കിലും കൂടെ വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, ഒരു വയസ്സുള്ള കുട്ടീനെ നിങ്ങൾ വീട്ടിലിട്ട് അടച്ചിട്ട് പോവുമോ? പോകത്തില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ആളാണ് ഷിറ്റ്സു എന്ന് പറയുന്നത്. അവർക്ക് എപ്പോഴും ഒരാൾ കൂടെ വേണം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയോ അച്ഛനോ ആരെങ്കിലും വീട്ടിലുണ്ടോ നോക്കുക, അവരെ ഏൽപ്പിച്ചിട്ട് പോവാം. നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ തന്നെ വേണം കേട്ടോ, അതിന് വേണ്ടിയിട്ട് സെർവൻറ്റിനെ നിർത്തിയിട്ട് പോവാം, മെയ്ഡിനെ നിർത്തിയിട്ട് പോവാം, അങ്ങനൊന്നും ചെയ്യല്ലോ കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ തന്നെ അവന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുണ്ടോ നോക്കുക. അവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. അല്ല, ആരുമില്ല, ഞാൻ ഓഫീസിൽ പോകുന്നു, വൈഫ് ഓഫീസിൽ പോകുന്നു, അങ്ങനെയുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ദയവ് ഇത് വാങ്ങാണ്ടിരിക്കുക. അവർ വീട്ടിൽ കിടന്നിട്ട് തനിച്ച് കഷ്ടപ്പെട്ടു പോകും. സോ അത് ചെയ്യാണ്ടിരിക്കുക. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു എക്സസൈസ് പാർട്ട്ണറിനെയാണ് വേണമെന്നുണ്ടെങ്കിൽ ഷിറ്റ്സു നിങ്ങൾക്കുള്ള ബ്രീഡല്ല. അതായത് ചിലർ വാക്കിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് അവരുടെ ഡോഗിനെ കൂടെ കൊണ്ടുപോകും. ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും മിനിമം നമ്മൾ ഒരു വാക്കിങ്ങിനോ ജോഗിങ്ങിനോ ഒക്കെ പോയാലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ആയിരിക്കും. അത്രയും സമയമൊന്നും ഷിറ്റ്സുവിന് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഒന്ന്, അവർക്ക് ഹീറ്റ് സ്ട്രോക്ക് വരും, അവർ തളർന്നു പോകും, അവർ വഴിക്ക് വെച്ച് കിടക്കും. ഒരു 10 മിനിറ്റ് കൂടുതൽ അവരെ കൊണ്ട് ആക്റ്റീവായിട്ട് അങ്ങനെ സ്ട്രോങ് ആയിട്ടൊന്നും നിൽക്കാനൊന്നും പറ്റത്തില്ല. സോ അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡോഗിനെ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലും ഫ്രജൈലായിട്ടുള്ളൊരു ബ്രീഡിനെ നിങ്ങൾ നോക്കരുത്. ഫ്രജൈൽ ഇൻ ദ സെൻസ് അവരെ ബിൽട്ട് വെച്ചിട്ട് ഫ്രജൈലൊന്നും അല്ല കേട്ടോ, സ്ട്രോങ് ഒക്കെയാണ്. പക്ഷേ എങ്കിലും അവർക്ക് അധിക സമയം ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെയിൻ്റനൻസ് കറക്റ്റായിട്ടുള്ള മെയിൻ്റനൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ പോയി. കാര്യം അവരുടെ കോട്ട് വളരെ ഒരു സിൽക്കിയാണ്, നല്ല നീറ്റായിട്ടൊക്കെ വയ്ക്കുകയാണ്, നല്ല ഭംഗിയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ ഉടക്ക് പിടിക്കും. ഒരിക്കൽ ഉടക്ക് പിടിച്ചു പോയാൽ ട്രിം ചെയ്തെടുക്കുക എന്നല്ലാണ്ട് വേറെ ഒരു മാർഗവും ഇല്ല. അത് നമുക്ക് ആ ഉടക്ക് മാറ്റിയെടുക്കുക എന്ന് വെച്ചാൽ അതുപോലൊരു പണി വേറൊന്നുമില്ല, നടക്കത്തില്ല. അവർക്കും വേദനിക്കും, നമുക്കും അത് ഭയങ്കര പണിയാവും. സാധാരണ നിങ്ങൾ നോക്കിക്കോളൂ. എക്സ്പെൻസീവ് ആണ് മെയിൻ്റനൻസിൻ്റെ കാര്യമാണെങ്കിൽ. നല്ലോണം കുളിപ്പിക്കണം, നമ്മൾ നോക്കണം, ടൈമിന് നോക്കി കോംബ് ചെയ്ത് കൊടുക്കണം. സോ ടൈം സ്പെൻഡ് ചെയ്യണം, എക്സ്പെൻസീവ് ആണ്, അതുമാത്രമല്ല നല്ല പേഷ്യൻസും വേണം. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഷിറ്റ്സുനെ വാങ്ങാം. സോ ഇതിൽ കൂടുതൽ എനിക്ക് നെഗറ്റീവ് ഒന്നും പറയാനില്ല കേട്ടോ. കാര്യം എന്തു പറയുക, മുത്തുമണി ഞങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷമാണ് ഇത് ഇത്ര ബ്യൂട്ടിഫുള്ളാണ് ലൈഫെന്ന്, അല്ലെ ഇത്രയും ഹാപ്പിയായിട്ട് നമുക്ക് ഒരു ഡോഗിന് ഇത്രയും ഹാപ്പിയായിട്ട് രണ്ടാൾക്കാരെ നിർത്താൻ പറ്റും
എന്ന് തോന്നുന്നത് മുത്തുമണി വന്നതിന് ശേഷമാണ്. എനിക്ക് വേർഡ്സ് പോലും കിട്ടില്ല കേട്ടോ എൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക്. ഹാപ്പിനെസ്സിൻ്റെ ഒരു ബണ്ടിലാണ് മുത്തുമണി. സോ നിങ്ങളും വാങ്ങി നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് കമൻറ്റിൽ പറയുക. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.